ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. കൊടുങ്കാറ്റുകൾ, 107 സങ്കീർത്തനത്തിൽ നാം കൊടുങ്കാറ്റുകളെ കുറിച്ച് വായിക്കുകയുണ്ടായി. ആ ഭാഗം ഒന്ന് വായിക്കാം. 107 സങ്കീർത്തനത്തിൽ ശാന്തത വന്നുകൊണ്ട് അവർ സന്തോഷിച്ചു, അവർ ആഗ്രഹിച്ച തുറമുഖത്തവൻ അവരെത്തിച്ചു, കൊടുങ്കാറ്റുണ്ടായിരുന്നു. വായിക്കാം. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. സ്തോത്രം. കൊടുങ്കാറ്റുണ്ടായിരുന്നു. കൊടുങ്കാറ്റ് വളരെ വളരെ ഉഗ്രമായി അടിക്കുകയായിരുന്നു, ആഞ്ഞാഞ്ഞടിക്കുകയായിരുന്നു. പടക് അങ്ങ് ആടി ഒലയുകയായിരുന്നു. എന്നാൽ ശാന്തത വരുവാൻ അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഒരു വാക്ക് മുമ്പ് വായിക്കാം. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. കൊടുങ്കാറ്റ് ശാന്തമായി. കൊടുങ്കാറ്റുകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കൊടുങ്കാറ്റുകളുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഇന്നും കൊടുങ്കാറ്റേറ്റ് ആടി ഉലയുന്നവർ വന്നിട്ടുണ്ടാകും. പലതരത്തിലുള്ളതായി കൊടുങ്കാറ്റുകളാണ്. പുറമെയുള്ള ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റ് എന്നൊക്കെ പറയുന്നത് ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന ചില സൈക്ലോൺസ്, ഈ ചുഴലിക്കാറ്റുകളുടെ കാര്യം കേട്ടല്ലോ. അതല്ല, അതിനേക്കാളും വലിയ കൊടുങ്കാറ്റ് നമ്മുടെ ഉള്ളത്തിലുണ്ട്, ഹൃദയത്തിലുണ്ട്. കൊടുങ്കാറ്റ് ദൈനംദിന ജീവിതത്തിൽ കൊടുങ്കാറ്റേറ്റ് വലയുന്നവരാണ് നമ്മൾ പലരും. കൊടുങ്കാറ്റിൽ ആടി ഉലയുന്നവരാണ് നമ്മൾ പലരും. ഓരോരോ പ്രശ്നങ്ങൾ വന്ന് വീർപ്പുമുട്ടിക്കുമ്പോൾ എന്തുകൊണ്ട് കർത്താവേ എന്ന് അലറി വിളിച്ചു പോകുന്ന അനുഭവങ്ങൾ നമുക്ക് പലർക്കും ഉണ്ട്. ഒരു പോം വഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവരുണ്ട്. മനസ്സിൽ ഭയങ്കരമായി കൊടുങ്കാറ്റ് തോന്നുന്നതുകൊണ്ട് കൊടുമ്പിക്കൊണ്ട് മനസ്സുമായി വലയുന്നവരുണ്ട്. മനസ്സ് ആകുലചിന്തകളിൽ ഭാരപ്പെട്ടു പോകുന്നവരുണ്ട്. എന്തെല്ലാമാണ് കൊടുങ്കാറ്റുകൾ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ വിശ്വസിക്കൂ, കൊടുങ്കാറ്റിനെ അമർച്ച വരുത്താൻ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുന്നു. അന്ന് ശിഷ്യന്മാർ പടകിൽ കയറി അക്കരെ പോകുമ്പോൾ അവിടെ കർത്താവ് ആ പടയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് കൊടുങ്കാറ്റ് ഊതിയത്. ലൂക്കോസ് സുവിശേഷം 8 നമ്മൾ വായിച്ച് തുറക്കുമായിരിക്കും. ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അവിടെ അന്ന് പടകിൽ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. കർത്താവ് ഉറങ്ങുകയായിരുന്നു. അവർ കർത്താവിനെ ഉണർത്തി. കർത്താവ്, ഞങ്ങളെക്കുറിച്ച് നിനക്കൊരു വിചാരമില്ലയോ? ഞങ്ങൾ വലയുന്നത് നീ കാണുന്നില്ലേ? അവർ യേശുവിനെ ഉണർത്തി. യേശു എഴുന്നേറ്റ് കൊടുങ്കാറ്റിനെ ശാസിച്ചു. പെട്ടെന്ന് ശാന്തത വന്നു. കൊടുങ്കാറ്റ് ശാന്തമായി. തിരമാലകൾ അടങ്ങി. എന്നാൽ യേശു കൂടെ ഇല്ലാതെ യാത്ര ചെയ്ത ചില സന്ദർഭങ്ങളുണ്ട് വേദപുസ്തകത്തിൽ, കൊടുങ്കാറ്റേറ്റ സന്ദർഭങ്ങൾ. ഒന്ന് മത്തായി ശേഷം 14:24 വാക്യം മുതലാണ് വായിക്കുമ്പോൾ കാണാം. നമുക്ക് വായിക്കാം. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. ഈ കരയിൽ നിന്ന് ശിഷ്യന്മാർ യാത്ര ചെയ്യുന്ന പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി. ഏതാണ്ട് ഗലീലക്കടലിന്റെ മധ്യഭാഗത്തേക്ക് ആയിക്കഴിഞ്ഞിരിക്കുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലം നമ്മുടെ പലരുടെയും ജീവിതത്തിൽ അങ്ങനെയാണ്. ഓരോ ദിവസവും പ്രാതികൂല്യങ്ങളിലാണ് അഭിമുഖീകരിക്കുന്നത്, പ്രതികൂലമായിരിക്കുന്നു. നാം വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്, നാം ആഗ്രഹിച്ചതുപോലെയല്ല നടക്കുന്നത്. അനേകം പ്രതിസന്ധികൾ നമ്മെ തളർത്തുന്നു. നാം വിഷമിച്ച് വലഞ്ഞ് ഭാരപ്പെട്ട് ഈ കൊടുങ്കാറ്റിനെ നേടാൻ പറ്റാതെ, അവിടെ ജയിച്ചു പോകാൻ പറ്റാതെ വലഞ്ഞ് ഇതാ താഴാൻ പോകുന്നു തോന്നുന്ന സന്ദർഭങ്ങൾ വരുന്നു. പ്രതീക്ഷകളെല്ലാം അറ്റുപോകുന്നു. അനുകൂലമായിട്ട് ഒരു ഘടകവും ഇല്ല. ഒരു ഘടകവും അനുകൂലമായിട്ടില്ല. എല്ലാ വിധത്തിലും തളർന്നു പോകുന്നു, തകർന്നു പോകുന്നു. കൊടുങ്കാറ്റ്, കാറ്റ് പ്രതികൂലമായിരുന്നു. നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ ഗതികളിൽ പ്രതികൂലമായ കാറ്റടിക്കുന്നുണ്ടാകും. പ്രതികൂലം എനിക്ക് അനുകൂലമായിട്ട് ആരുമില്ലയോ എന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങളുണ്ടാകും. ഭർത്താവ് അനുകൂലമല്ല, അല്ല ഭാര്യ അനുകൂലമല്ല, മക്കൾ അനുകൂലമല്ല, എനിക്ക് അനുകൂലമായിട്ട് ആരുമില്ലേ, എല്ലായിടത്തു നിന്നും പ്രാതികൂല്യങ്ങൾ, എല്ലായിടത്തു നിന്നും എതിർപ്പുകൾ, എല്ലായിടത്തു നിന്നും തെറ്റിദ്ധാരണകൾ, സ്വന്തം കുടുംബത്തിൽ തന്നെ വലഞ്ഞു പോകുന്ന അനുഭവങ്ങൾ. കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. തിരമാലങ്ങനെ ആഞ്ഞു തിമിർത്ത് ഉയരുകയാണ്. തിരമാലകളാൽ വലഞ്ഞിരുന്നു, വലഞ്ഞുപോയി.
തിരമാലകൾ ആഞ്ഞടിക്കുന്നു, ഈ പടകുണ്ടല്ലോ അത് ആടി ഒലയുന്നു, ഒന്ന് പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല, കടലിലെ വെള്ളം ഈ പടകിലേക്ക് കയറുന്നു. പാവം ശിഷ്യന്മാർ അവരെ ധൃതയിൽ പെട്ടെന്ന് അവരെ കൈക്കുമ്പിളിൽ വെള്ളം കോരിക്കോരി കളയുന്നു, വേറെ കോരിക്കളയാൻ മാർഗമൊന്നുമില്ല. പക്ഷേ അതിലേറെ വെള്ളം പിന്നെയും കയറുകയാണ്. ഈ പടക് മുങ്ങിപ്പോകും, ഏതാണ്ട് നടുക്കടലിലായി മുങ്ങിപ്പോകും, അക്കരെ എത്തുകയില്ല. അക്കരെ എത്താനായിട്ടാണ് പുറപ്പെട്ടത്, പക്ഷേ അക്കരെ എത്തുകയില്ല. അവർക്ക് നല്ല ഉറപ്പായി, പ്രതികൂലമാണ്, എത്തുകയില്ല. സ്തോത്രം. ഒരു പക്ഷേ ഇന്ന് ഇവിടെ ഈ വാക്കുകളെ കേൾക്കുന്ന ചിലർ ഞാനെങ്ങും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാനെങ്ങും രക്ഷപ്പെടാൻ പോകുന്നില്ല, എൻ്റെ ഈ കടമുണ്ടോ മാറാൻ പോകുന്നു, എൻ്റെ ഈ രോഗമുണ്ടോ മാറാൻ പോകുന്നു, എനിക്കുണ്ടൊരു നല്ല കാലം വരാൻ പോകുന്നു, എനിക്കൊരു വരുമാന മാർഗം കിട്ടാൻ പോകുന്നുണ്ടോ, ഉണ്ടോ, ഇല്ലല്ലോ, എനിക്ക് അനുകൂലമായി ഒന്നുമില്ലല്ലോ. ആരാ എന്നോട് അനുകൂലമായിട്ടിരിക്കുന്നത്? എല്ലാവർക്കും എന്നോട് ഒരു പരിഭവമോ ശത്രുതയോ ആണ്. എനിക്ക് അനുകൂലമായി ആരുമില്ല, സ്വന്തം കുടുംബത്തിൽ പോലും എനിക്ക് അനുകൂലമായിട്ട് ആരുമില്ല, അനുകൂലമായിട്ട് ആരുമില്ല. കാറ്റ പ്രതികൂലം, തിരമാലകൾ ഇങ്ങനെ തിമിർത്താടി വരികയാണ്. ഒന്ന് പോയാൽ പിന്നെ അടുത്ത് തൊട്ട് പിറകെ വരികയാണ്, ഒരു കാര്യം കഴിഞ്ഞാൽ തൊട്ട് പിറകെ മറ്റൊന്ന് വരികയാണ്. അല്ലെ, എങ്ങനെയല്ലേ നമ്മുടെ ജീവിതം? ഒരു കാര്യം അത് പ്രശ്നം പരിഹരിച്ചെന്ന് തോന്നി അടുത്തതാ അടുത്ത് വലിയ ശക്തിയോടെ പിന്നെയും വരുന്നു. ഇങ്ങനെ തിരത്തല്ലലിൽ ആടി ഉലഞ്ഞ് വലഞ്ഞ് വിഷമിച്ച് പാവം ശിഷ്യന്മാർ തുഴഞ്ഞ് തുഴഞ്ഞ് വശം കെട്ടു. കാറ്റ് പ്രതികൂലമായതുകൊണ്ട് തിരകളെ വലഞ്ഞിരുന്നു. രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കരയിൽ കർത്താവായ യേശുക്രിസ്തുവും കരയിലാണ്. അവരോട് നിങ്ങൾ അക്കരയ്ക്ക് പോകൂ എന്ന് പറഞ്ഞതനുസരിച്ച്, കർത്താവ് പറഞ്ഞതനുസരിച്ച് തന്നെയാണ് പുറപ്പെട്ടത്. സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ല. നിങ്ങൾ തടാകത്തിന് അക്കരെ പോകുക എന്ന് പറഞ്ഞു, അവർ പുറപ്പെട്ടു. സ്വന്തം ഇഷ്ടപ്രകാരമല്ല, കർത്താവ് പറഞ്ഞിട്ടാണ് പോയത്. അവർ ചിലർക്ക് ചിലപ്പോൾ സംശയം വന്നു കാണുമോ, കർത്താവ് പറഞ്ഞിട്ട് പുറപ്പെട്ടിട്ടെന്താ ഈ കേട് വന്നത്, കർത്താവ് പറഞ്ഞിട്ടാണല്ലോ പോകുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രതികൂലം വന്നത്? ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കൂ, പ്രതികൂലങ്ങളുടെ ഭീകരമായ തിരത്തല്ലലിൽ ആടി ഉലഞ്ഞ് വള തളർന്ന് വിഷമിച്ച് വശം കെട്ടുപോയ അനേകരാണ് ഇന്ന് ഈ വചനം കേൾക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ തന്നെ ജീവിതം കർത്താവ് കാണുന്നുണ്ട്, നിങ്ങൾ വലയുന്നത് കർത്താവ് കാണുന്നുണ്ട്, നിങ്ങളുടെ ഭാരം കർത്താവ് കാണുന്നുണ്ട്, നിങ്ങൾ രക്ഷ നേടാൻ പറ്റാതെ നിങ്ങൾ വിഷമിക്കുന്ന കർത്താവ് കാണുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കി, ഉപവാസം എടുത്ത് നോക്കി, ഇല്ല, ഒരു രക്ഷ കിട്ടുന്നില്ല, മാറുന്നില്ല, പ്രശ്നങ്ങൾ മാറുന്നില്ല, എന്തൊരു കൊടിയ ജീവിത വൈഷമ്യങ്ങൾ, മുന്നോട്ട് പോകാൻ വയ്യാത്തതുപോലെ ജീവിതത്തിൽ തടസ്സങ്ങൾ അങ്ങ് ഉയർന്നുയർന്നു വരുന്നു. ദൈവത്തിന് സ്തോത്രം. അല്ലേ, നിങ്ങളുടെ പലരുടെയും ജീവിതം അങ്ങനെയല്ലേ? ഒരു മുന്നേറ്റം കിട്ടാതെ വലയുന്നൊരു അനേകരില്ലേ? സ്വന്തമായിട്ട് 10 പൈസ വരുവാനുമില്ലാത്തൊരു അനേകരില്ലേ? കടത്തിൽ മുങ്ങി വലയുന്നൊരു അനേകരില്ലേ? ജപ്തി നോട്ടീസ് കിട്ടി മനസ്സ് വിഷമിച്ചിരിക്കുന്നവരില്ലേ? കിടപ്പാടം ഇന്ന് വടകവീട്ടിലാണ് കിടക്കുന്നത്, പക്ഷേ സ്വന്തമായി കിടപ്പാടം ഇല്ലാത്തവരില്ലേ? ദൈവത്തിന് സ്തോത്രം. വിവാഹം, വിവാഹ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ തന്നെ പടലപ്പിണക്കമായി, രണ്ടുപേരും അഭിപ്രായ വ്യത്യാസമായി, ഇത് വിവാഹമോചനത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നു. അങ്ങനെയല്ലേ അനേകം കുടുംബങ്ങൾ? അങ്ങനെയല്ലേ? വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു, ഒരു കുഞ്ഞിനെ കിട്ടുന്നില്ല. ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഗർഭിണിയായി, പക്ഷേ എല്ലാം അബോർഷൻ, എല്ലാം ഗർഭഛിദ്രം വന്നു പോയി, തനിയെ ആ ഗർഭം ഛിദ്രിച്ചു പോയി പോയി. എനിക്കൊരു കുഞ്ഞിനെ കിട്ടുകയില്ലേ? മനസ്സ് വിഷമിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. പലവട്ടം പരീക്ഷ എഴുതി, പരീക്ഷ പാസ്സാകുന്നില്ല. പലവട്ടം ശ്രമിച്ചു, കിട്ടുന്നില്ല. ഇങ്ങനെയെങ്കിലും ഒരു പരീക്ഷ പാസ്സായി കിട്ടിയിരുന്നെങ്കിൽ അങ്ങ് അക്കരെ പോയി ഒരു ജോലി കിട്ടാമായിരുന്നു, ഗൾഫ് രാജ്യങ്ങളിലോ മറ്റെവിടെയെങ്കിലോ പോയി ജോലി കിട്ടാമായിരുന്നു. പക്ഷേ പരീക്ഷ പാസ്സാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൻ്റെ ഈ വൈഷമ്യമേടുകളിൽ അകം തളർന്ന് ഉള്ളം ഉലഞ്ഞു കഴിയുന്ന അനേകം അനേകം ആളുകൾ. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ പടക് അങ്ങ് നടുക്കടലെത്തിയപ്പോഴേക്കും ഒരു വിഷമിക്കുന്നത് കർത്താവ് അങ്ങ് ദൂരെ വെച്ച് കണ്ടു. എങ്ങനെ? 10 നാഴിക അകലെ വെച്ച് കരയിൽ കർത്താവ് ഈ നടുക്കടലെത്തിയ ശിഷ്യന്മാരെ കർത്താവ് കണ്ടു. അവർ തണ്ടു വലിച്ച് വലയുന്നത് കർത്താവ് കണ്ടു. സ്തോത്രം. അതൊരാശ്വാസകരമായ സംഗതിയാണ്. നാം തണ്ട് വലിച്ച് വലയുന്നത് കാണുന്ന ഒരു യേശുവുണ്ട്. സ്തോത്രം. നാം വിഷമിക്കുന്നത് കാണുന്നൊരു ദൈവമുണ്ട്. നാം വലയുന്നത് കാണുന്നൊരു ദൈവമുണ്ട്. നാം നിരാശയിൽ തളർന്നു പോകുന്നത് കാണുന്നൊരു ദൈവമുണ്ട്. നാം ആരും അങ്ങനെ തളർന്നിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. പലനാഴിക ദൂരെയാണ് അവരെ കർത്താവിന് ആ അടുക്കളയിൽ തന്നെ ഈ പലനാഴിക നടക്കേണ്ടിയിരിക്കുന്നു. അത് കടലാണ്. കടലിൽ കർത്താവിന് പടക കയ്യിലില്ല. തന്നും ശിഷ്യന്മാർ കുടകിൽ ഇങ്ങനെ വിഷമിച്ച് കഴിയുകയാണ്. കർത്താവ് ദൂരെ നിന്നത് അറിഞ്ഞു. സ്തോത്രം. എല്ലാം ദൂരെ നിന്നറിയുന്ന ഒരു യേശുണ്ട്. സ്തോത്രം. നിങ്ങൾ ഭാരപ്പെടുന്ന സമയങ്ങളിൽ
നിങ്ങൾ അറിയണം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ദൂരെ നിന്ന് അറിയുന്നൊരു യേശു ഉണ്ട് എന്ന്. നിങ്ങൾ വിഷമിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ അറിയണം എൻ്റെ കാര്യം കാണുന്നൊരു യേശുണ്ട്, എൻ്റെ പ്രശ്നം കാണുന്നൊരു ദൈവമുണ്ട്, എൻ്റെ ആവശ്യഭാരങ്ങൾ എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. നിങ്ങളറിയണം എന്നെ കാണുന്നൊരു ദൈവം, എൻ്റെ പ്രശ്നം കാണുന്ന ദൈവം, എൻ്റെ പ്രതിസന്ധി കാണുന്ന ദൈവം. മനുഷ്യൻ നോക്കിയാൽ എനിക്ക് പരിഹാരമില്ല, മനുഷ്യൻ നോക്കിയാൽ ഒരു പരിഹാരം തരാൻ സാധിക്കുകയുമില്ല. സഹതപിക്കാം, പക്ഷേ അവർ സഹതപിക്കും, സ്നേഹമുണ്ട് അവർ സഹതപിക്കും, പക്ഷേ സഹതാപം കൊണ്ട് കാര്യമില്ലല്ലോ, അവർക്കാർക്ക് സഹായിക്കാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ അവരവർക്ക് ഏറെ ഗുരുതരമാണ്. കർത്താവ് കണ്ടു, ദൈവത്തിന് സ്തോത്രം. തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന് കടൽ തടസ്സമല്ല, യേശുക്രിസ്തുവിന് പെരുവെള്ളം തടസ്സമല്ല, യേശുക്രിസ്തുവിന് സാഹചര്യങ്ങൾ തടസ്സമല്ല. സ്തോത്രം. ധരിക്കൂ, നിങ്ങൾ വിശ്വസിക്കൂ, യേശുക്രിസ്തുവിനെ നിങ്ങളുടെ പ്രശ്നം മാറ്റുക എന്നുള്ളതിന് യാതൊരു പ്രയാസവുമില്ല. കർത്താവ് കാണുന്നുണ്ട്, കർത്താവ് അറിയുന്നുണ്ട്, കർത്താവ് നോക്കുന്നുണ്ട്. കർത്താവ് കടലിന്മേൽ നടന്നു, പെരുവെള്ളത്തിന്മീതെ, ഓരോ തിരമാലയുടെയും മീതെ ചവിട്ടി ചവിട്ടി മെതിച്ച് ഉടയവൻ നടന്നു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിത, നീ വലയുമ്പോൾ നിന്റെ അരികിലേക്ക് നടന്നു വരുന്ന യേശുവിനെ നീ കാണുക. യേശു നിന്റെ അരികിലേക്ക് വരികയാണ്. സത്യം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ അരികിലേക്ക് യേശു വരും. നിങ്ങളുടെ യാതനാവേളകളിൽ, നിങ്ങളുടെ വേദനാ വിഷയങ്ങളിൽ, നിങ്ങളുടെ പ്രശ്ന സങ്കീർണമായ അനുഭവങ്ങളിൽ യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്. കടലിന്മേൽ നടന്നു വന്നു യേശു, കടലിന്മേൽ നടന്നു വന്നു, ഒട്ടും വൈകാതെ കർത്താവ് നടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, മുങ്ങിപ്പോകുന്ന സ്ഥിതിയായിരിക്കുകയാണ്, ഇനി ആശയ്ക്ക് വകയില്ല. ശിഷ്യന്മാരൊരു പക്ഷേ അവർ തുഴയുന്നതെല്ലാം നിർത്തി മരിക്കാൻ തയ്യാറായിരിക്കുകയായിരിക്കണം. ഈ പെരുവെള്ളത്തിൽ മുങ്ങിപ്പോകും. ഗലീലക്കടലിലെ നെനച്ചിലേതാണ് കൊടുങ്കാറ്റ് വരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് കൊടിയ കൊടുങ്കാറ്റടിക്കും. ഗലീലക്കടലിൻ്റെ പ്രത്യേകത ഏതാണ്? അന്ന് പുറപ്പെടുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, കർത്താവ് അവർ പറഞ്ഞയക്കുമ്പോൾ പ്രശ്നമുണ്ടായിരുന്നില്ല. കടൽ നടുക്കെത്തിയപ്പോഴാണ് കൊടുങ്കാറ്റ് വീശിയത്, ചുഴലിക്കാറ്റ്. ദൈവത്തിന് സ്തോത്രം. കാറ്റ് പ്രതികൂലമായിരുന്നു. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വീണ്ടും പറയുന്നു, കാറ്റ് പ്രതികൂലമായിരിക്കുന്ന ആരെല്ലാം അവിടെ ഇരിപ്പുണ്ട്? കാറ്റ് പ്രതികൂലമായിരിക്കുന്നവർ, ജീവിതത്തിൽ പ്രാതികൂല്യങ്ങളിൽപ്പെട്ട് അഴലുന്നവർ, മനസ്സ് പതറി ഉലയുന്നവർ, ആരെല്ലാം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. അത് പറയുമ്പോൾ എനിക്ക് എൻ്റെ അനുഭവം പറയാതിരിക്കാൻ വയ്യ. സ്തോത്രം. ഞാൻ ആടി ഉഴഞ്ഞ മനുഷ്യനായിരുന്നു, ഞാൻ നിരാശനായിരുന്നു, ഞാൻ തകർന്ന മനുഷ്യനായിരുന്നു, ഞാൻ തളർന്നുപോയ മനുഷ്യനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്കൊരു വയസ്സിൽ എൻ്റെ അപ്പം മരിച്ചതിന് ശേഷം ഞാൻ അനാഥനായി ജീവിച്ചൊരു ബാലനായിരുന്നു. സ്തോത്രം. വർഷങ്ങൾ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞു. ഇടയ്ക്ക് ചിടക്ക് ഞാൻ ചിന്തിക്കും, സംഭവ ബഹുലമായ ജീവിതം, സംഭവ ബഹുലം. ദൈവത്തിന് സ്തോത്രം. ഏങ്ങിലടിച്ചുകൊണ്ട് ജീവിച്ച ജീവിതം. രാത്രി എപ്പോഴെങ്കിലും ഞാൻ ഉറക്കമുണർന്നാൽ അമ്മയുടെ കരച്ചിൽ കേൾക്കാം. പാവം അമ്മ കരയുന്നു, അമ്മയ്ക്ക് ഉറക്കമില്ല, ഉറങ്ങാതെ കിടന്ന് കരയുന്നു, ഏങ്ങലടിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ ഞാനും കരയും, എൻ്റെ പെങ്ങളും കരയും. വേറൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. കരച്ചിലിൻ്റെ ഭവനമായിരുന്നത്, ശോകമോമായ അന്തരീക്ഷമായിരുന്നത്. സ്തോത്രം. ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തത് അതുകൊണ്ടാണ്. കർത്താവെ, എൻ്റെ ജീവിതത്തിൻ്റെ യാതന നീ മാറ്റി തന്നതുകൊണ്ട് ഇനി ഞാൻ നിൻ്റെ വേല ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം നീ തന്നതുകൊണ്ട് ഞാൻ നിൻ്റെ വേല ചെയ്യും. എന്നെ ജീവിതത്തിൽ നാഥനുള്ളതനാക്കി തീർത്ത യേശുവിനെ ഞാൻ സേവിക്കും. എനിക്ക് ഒരു ഉടമസ്ഥനായി എന്ന യേശു വന്നതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കും. എനിക്ക് ഉടയവനായി യേശു വന്നതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കും. യേശുവിന് വേണ്ടി ആക്ഷേപം കേൾക്കാൻ ഞാൻ തയ്യാറാണ്. യേശുവിന് വേണ്ടി പരിഹാസം കേൾക്കാനും ഞാൻ തയ്യാറാണ്. യേശുവിന് വേണ്ടി ഏതെല്ലാം ദുരിതങ്ങൾ കൂടി കടന്നു പോകാൻ ഞാൻ തയ്യാറാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ, ഞാൻ അനാഥനായിരുന്നു. സ്തോത്രം. കാറ്റ് പ്രതികൂലമായിരുന്നു. ഞാൻ ഓർക്കുന്നു ആ കാലങ്ങളിൽ എനിക്കൊരു 10-12 വയസ്സ് ഒക്കെ ഉള്ള പ്രായത്തിൽ, അന്ന് പാടത്ത് കൃഷിയുണ്ട്. കൃഷിപ്പാടത്ത് അവിടെ കാളയെപ്പൂട്ടി ഒഴുകാൻ വേലക്കാരൻ അവിടെ വരും. ഞാൻ കാളയെ കൂട്ടി ഞാൻ പാടത്തെത്തി കഴിഞ്ഞപ്പോൾ വേലക്കാരൻ അവിടെ വരും. ഇവിടെ വന്ന് കാളി അടിച്ചുകൊണ്ട് പോകാതെ നേരെ പാടത്തേക്ക് വരും. ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ഈ കുറേ നേരം ഞാൻ ഈ കാളയെ പൂട്ടിക്കൊണ്ടു നിൽക്കും. എനിക്ക് അന്ന് സ്കൂളിൽ പോകണമല്ലോ. ഞാൻ ഒടൂർ സ്കൂളിൽ അധ്യാപകനായിരുന്ന കാലമാണ്. അന്ന് ഞാൻ സ്കൂളിൽ പോകാനായിട്ട് എനിക്ക് കാളയെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് വേഗം തിരിച്ചു വന്ന് സ്കൂളിൽ പോകാൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, കരുണയുള്ള കർത്താവിൻ്റെ കൃപ. കുറേ നേരം നിന്ന് കഴിയുമ്പോൾ അവൻ വരുന്നില്ല. ഞാൻ കാളി അഴിച്ചുവിട്ടുകൊണ്ട് ഞാൻ തിരിച്ചു പോരും, കാളയെ കൊണ്ടുവരും. നിരാശനായി ഞാൻ പോന്നിട്ടുണ്ട്, നിരാശനായി. കാരണം വേലക്കാർക്ക് പോലും
ഞങ്ങളെ ഒരു മതിപ്പുണ്ടായിരുന്നില്ല. വേലക്കാരാണ്, അവർക്ക് കൂലി കിട്ടും, പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേലക്കാർക്ക് പോലും ഒരു മടിയായിരുന്നു. എന്നും കരയുന്നൊരു ഭവനം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നും രാവിലെ ചവറുമുറിക്കുന്നവരുടെ വീട് തോറും കയറി ഇറങ്ങിയത് ഞാൻ ഓർക്കുന്നുണ്ട്. ചവറുമുറിക്കാൻ വരാൻ വിളിക്കാനായിട്ട് വേലക്കാർ സ്വന്തം വേലക്കാരുണ്ട്, പക്ഷേ എങ്കിലും ചിലപ്പോൾ അവർ ഉഴപ്പും. അപ്പോൾ എനിക്ക് വലിയ സങ്കടം, കാരണം ഇവർ വിളിച്ചിട്ടും വരുന്നില്ലല്ലോ എന്ന്. വേറെ എവിടെയെങ്കിലും പോകാനൊക്കെ അവർ ഏറ്റതായിരിക്കാം. ഞാൻ പറയുന്നത് വളരെ നിസ്സാരം നിങ്ങൾക്ക് തോന്നാം, പക്ഷേ എൻ്റെ ഉള്ള് എൻ്റെ ചെറിയ മനസ്സിൽ അതെല്ലാം വലിയ നൊമ്പരങ്ങളായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം, കാറ്റ് പ്രതികൂലമായിരുന്നു, ദൈവത്തിൻ്റെ സ്തോത്രം, കർത്താവ് കണ്ടു, കർത്താവ് നടന്നു, കർത്താവ് പെരുവെള്ളത്തിനുമീതെ നടന്നു ചെന്നു. സ്തോത്രം. ഒരു തൊഴിലില്ലാതെ വിഷമിക്കുന്നവരായി നിങ്ങൾ ആരെല്ലാം ഉണ്ട്? ഒരു വരുമാന മാർഗ്ഗമില്ലാതെ പലയുന്നവരാരെല്ലാം ഉണ്ട്? ജീവിക്കാൻ പലതരത്തിലും പ്രയാസപ്പെട്ട് കഴിയുന്നവരാരെല്ലാം ഉണ്ട്? എനിക്കറിയാം, തീരെ ദരിദ്രരായിട്ടല്ല ഉള്ളവരല്ല, സാമാന്യം ജീവിക്കാൻ മാർഗ്ഗമൊക്കെ ഉണ്ട്. എന്തെങ്കിലും കൂലി വിലയ്ക്കൊക്കെ പോകുന്നവരായിരിക്കും, ജീവിക്കാം. പക്ഷേ വേണ്ടതുപോലെ തൃപ്തിയായി ജീവിക്കാൻ പറ്റാത്ത അനേകം ആളുകളുണ്ട്. കൂലി വിലയ്ക്ക് പോകാൻ മടി, അത് മോശം. എന്നാൽ സ്വന്തമായിട്ട് എടുക്കാൻ മാർഗ്ഗമില്ല, വിഷമം. അങ്ങനെ വിഷമിക്കുന്ന അനേകം ആളുകളുണ്ട്. പൈസയ്ക്ക് നല്ല വറുതിയുള്ള ആളുകളുണ്ട്, പൈസ ഇല്ലാതെ വലയുന്നവരുണ്ട്, കടം മേടിച്ച് മുടിയുന്നവരുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം, എല്ലാം പ്രതികൂലം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു വിവാഹ ആലോചന തുടങ്ങി, ആലോചന മുടങ്ങിപ്പോയി, എങ്ങനെയോ മുടങ്ങിപ്പോയി, അടുത്തു വന്നു അതും മുടങ്ങിപ്പോയി, അടുത്തു വന്നു അതും മുടങ്ങിപ്പോയി. ഇപ്പോൾ ആലോചന ഒന്നും വരുന്നില്ല. മനസ്സ് വിഷമിച്ച് കഴിയുന്നവരുണ്ട് സഹോദരങ്ങളെ. യേശു നടന്നു വന്നു, മറക്കരുത് നിങ്ങളത്. നിങ്ങൾ വലയുന്നത് യേശു കാണുന്നുണ്ട്. സ്തോത്രം. വലയുന്നത് യേശു കാണുന്നുണ്ട്. ഞാൻ കരഞ്ഞതെല്ലാം കർത്താവ് കണ്ടു. ഞാൻ അങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ, എൻ്റെ കണ്ണുനീർ കർത്താവ് തന്നെ തുരുത്തിയിൽ ശേഖരിച്ചു വെച്ചു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കരയുന്നവരുടെ കണ്ണുനീർ തുരുത്തിയിലാക്കി വയ്ക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. കർത്താവ് നടന്നു വന്നു, പടകിൻ്റെ അരികിലേക്ക് വരികയാണ്. അപ്പോൾ എന്തുണ്ടായി ഈ അടുത്ത വാക്യം? അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. കടലിന്മേൽ യേശു നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ പേടിച്ചു പോയി. ഇത് യേശു ആണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഓരോ ഭൂതമറ്റോ ആണോ വരുന്നത്, അല്ലെങ്കിൽ കടലിന്മേൽ മനുഷ്യരായി നടക്കില്ലല്ലോ, വെള്ളത്തിൽ മീതെ നടക്കുന്ന ആരാണ്? അവർ നോക്കുമ്പോൾ നിഴല് പോലെ, ആ രാത്രിയുടെ ഇരുളിൻ്റെ മറവിൽ ഒരു നിഴല് പോലെ ഒരാളൊന്ന് നിൽക്കുന്നു, കടലിന്മേൽ നടന്ന് നടന്ന് വരുന്നു. യോ, അവർ പേടിച്ചു പോയി, ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. അവർ പേടിച്ച് നിലവിളിച്ചു. ഇപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ അല്ലെങ്കിൽ കഠിനമായ ഈ പെരുവെള്ളത്തിൻ്റെ പ്രയാസത്തേക്കാൾ കവിഞ്ഞ പ്രയാസങ്ങളെ പോകുന്നിരിക്കുന്നു. ഭൂതം വരുന്നു, ഏതോ ഒരു ദുർഭൂതം വരുന്നു. അയ്യോ, എന്ത് വേണ്ടു, ദുർഭൂതമാണെന്ന് വിചാരിച്ചു പോയി. യേശുവാണെന്ന് അറിഞ്ഞില്ല. കർത്താവിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളുടെ അരികിലേക്ക് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വരുന്ന യേശുവിനെ നിങ്ങൾ ഭൂതമെന്ന് കാണുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് പ്രയാസം വരുന്നുണ്ടോ? നിങ്ങളുടെ അരികിലേക്ക് രക്ഷിക്കാനാണ് യേശു വരുന്നത്? നിങ്ങളെ ശിക്ഷിക്കാനാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്നും വഴക്കേ പറയുന്നുള്ളൂ, എന്ന് നല്ല വാക്ക് പറയുന്നില്ല. എന്ന് പറഞ്ഞാലും എൻ്റെ കുറ്റമേ പറയുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇല്ല, അങ്ങനെയല്ലേ നിങ്ങൾ പലരും വിചാരിക്കുന്നത്? എന്ന് ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ അരികിലേക്ക് വരുമ്പോൾ കുറ്റമേ പറയാനുള്ളൂ. എന്നും ശാസനയേ ഉള്ളൂ, എന്ന് ശിക്ഷണമേ ഉള്ളൂ. എന്ന് ഇതെന്തൊരു കഷ്ടപ്പാടാണ്, ഒരു നല്ല വാക്കാരും പറയുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരല്ലേ അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? ചിലർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം, എന്നോട് നല്ല വാക്ക് പോലും പറയുന്നില്ലല്ലോ എന്ന്. ഒന്ന് പുഞ്ചിരിക്കുകയില്ലെങ്കിൽ ചെയ്തെങ്കിൽ നല്ലതായിരുന്നു. അല്ല, വേണ്ട, എൻ്റെ നേരെ നോക്കിയിരുന്ന നല്ലതായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, മനുഷ്യർ നിങ്ങളെ നോക്കിയില്ലെങ്കിൽ നിങ്ങൾ നോക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മനുഷ്യർ നിങ്ങളെ മാനിച്ചില്ലെങ്കിൽ നിങ്ങൾ മാനിക്കുന്നൊരു ദൈവമുണ്ട്. അവന് നിങ്ങളുടെ യോഗ്യത നോക്കിയല്ല നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങളുടെ കഴിവ് നോക്കിയല്ല സ്നേഹിക്കുന്നത്, നിങ്ങളുടെ ശരീരാരോഗ്യം നോക്കിയല്ല നിങ്ങളെ സ്നേഹിക്കുന്നത്, കുടുംബമഹിമ നോക്കിയല്ല നിങ്ങളെ സ്നേഹിക്കുന്നത്. യേശു നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ ഓർക്കുന്നു. ദാവീദ് ഒരിക്കൽ പാടി 136 സങ്കീർത്തനത്തിൽ, നമ്മുടെ താഴ്ചയിൽ നിന്നും ഓർത്തവനെ സ്തോത്രം ചെയ്യുവീൻ, അവനത് എന്നേക്കുമുള്ളത്. താഴ്ചയിൽ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. താഴ്ചയിൽ ഓർക്കുന്നൊരു ദൈവം. ഞാൻ എളിയവനാണ്, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു എങ്കിൽ കർത്താവിനെ വിചാരിക്കുന്നു. അടുത്ത വാക്യം, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു എങ്കിൽ കർത്താവിനെ വിചാരിക്കുന്നു. ഞാൻ എളിയവനാണ്, ഞാൻ ദരിദ്രനാണ്, ഞാൻ ആവശ്യക്കാരനാണ്, ഞാൻ അഗതിയാണ്, പക്ഷേ എൻ്റെ കർത്താവ് എന്നെ വിചാരിക്കുന്നു. എൻ്റെ കാര്യമാണ് കർത്താവ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇതൊക്കെ കേൾക്കുന്നത് വെറുതെ കേൾക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ, സത്യമാണത്. എൻ്റെ എളിയ അനുഭവമാണ്, ഒപ്പം നിങ്ങളുടെയും അനുഭവം മാറും. നിങ്ങൾ കലർക്ക് അനേകം പേർക്ക് അനുഭവം കാണുമല്ലോ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു, അവനെന്നെ ഓർക്കുന്നു.
നമ്മുടെ താഴ്ചയിൽ നിന്ന് ഓർത്തവന് സ്തോത്രം ചെയ്യുന്നവരുടെ എന്നേക്കുമുള്ളത്. ഭൂതമാകുന്നു കണ്ടു, അവർ പേടിച്ചെന്ന് വിളിച്ചു, പേടിച്ചെന്ന് വിളിച്ചു. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരിപ്പോൾ പേടിക്കുകയാണ്. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരിപ്പോൾ കർത്താവ് കൂടെ ഇല്ല, അവർ പേടിച്ച് നിലവിളിക്കുകയാണ്. സ്തോത്രം. നിങ്ങൾ ചിലരെങ്ങനെയല്ലേ? ചിലപ്പോൾ രാത്രികാലങ്ങളിൽ നിലവിളി കേൾക്കാം. നിങ്ങൾ ചിലരെ അറിയാതെ സ്വപ്നം കണ്ടായിരിക്കും നിലവിളിക്കുന്നത്. ആരോ നിങ്ങളെ കിടക്കയിൽ നിന്നെടുത്ത് മുകളിലോട്ട് എറിയുന്നത് പോലെ തോന്നുന്നു, പേടിച്ച് നിലവിളിക്കുന്നു. അല്ല, ഏതോ ഘോര സർപ്പങ്ങൾ അല്ലെങ്കിൽ ആനകൾ നിങ്ങളുടെ നേരെ ആഞ്ഞ് ഓടി വരുന്നു, പേടിക്കുന്നു, സ്വപ്നം കാണുകയാണ്, പേടിച്ച് നിലവിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും പലതരത്തിലുള്ളതായി പേടിക്കുക വശമതരാണ്, പേടിച്ചിരിക്കുന്നു. വേണ്ട പ്രിയരെ, വേണ്ട, പേടിക്കേണ്ട. യേശുവാണ് അടുത്ത് വരുന്നത്. സ്തോത്രം. പേടിക്കേണ്ട, പേടിയെല്ലാം മാറും. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരാളെന്നെ വിളിച്ചു, സാറേ എനിക്ക് എപ്പോഴും പേടിയാണ്, എനിക്കൊരു ധൈര്യം വരുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് പേടി വരുന്നതിന് കാരണം യേശുക്ക് സ്വാഗതമില്ലാത്തതാണ്. നിന്നെ പലതരത്തിൽ പീഡിപ്പിക്കാൻ വരുന്ന പിശാച് അവൻ നിന്നെ പേടിപ്പിക്കുമ്പോൾ യേശു അടുത്തുണ്ടായെന്ന് നിനക്ക് ബോധ്യം ഉണ്ടായി കിട്ടിയാൽ നിനക്ക് രക്ഷപ്പെടാം. യേശുവിനെ നീ വിളിക്കൂ, അകത്തേക്ക് യേശുവിനെ വിളിക്കൂ, ഹൃദയത്തിലേക്ക് യേശുവിനെ വിളിക്കൂ, ഹൃദയത്തിൽ യേശു വാഴട്ടെ, അപ്പോൾ നിന്റെ പേടി മാറും. സാറേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. മോളെ ഞാൻ പറഞ്ഞ് വിശ്വസിക്കൂ. ഇന്ന് ഞാനിത് പറഞ്ഞു തരുമ്പോൾ നീ ഇത് വിശ്വസിച്ചുകൊണ്ട് നീ ദൈവത്തിൽ പറയണം, കർത്താവേ ഇപ്പോൾ നാഥ നീ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. നീ എൻ്റെ അരികിലേക്ക് വരുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കർത്താവേ എന്നോട് മനസ്സലിഞ്ഞ് എൻ്റെ ഉള്ളത്തിലേക്ക് വന്ന് എൻ്റെ ഹൃദയത്തിൽ വാസം ചെയ്യണമേ. ഇനി നിനക്ക് വസിക്കുന്നതിന് തടസ്സമായി ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഇതിന് മുൻപെല്ലാം ഞാൻ തീരുമാനമെടുത്തു, നീ അകത്തേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ പാപം കൊണ്ട് നിന്നെ വീർപ്പ് മുട്ടിച്ചു, ശ്വാസം മുട്ടിച്ചു. പുകയുള്ള മുറിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നിൽക്കാൻ വയ്യാത്തതുപോലെ, അസഹ്യമാകുന്നതുപോലെ, ശ്വാസം മുട്ടിപ്പോകുന്നതുപോലെ യേശു ശ്വാസം മുട്ടി ഇറങ്ങിപ്പോയി. മോളെ നിനക്ക് അറിയാൻ പാടില്ലേ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ, നീ യേശുവിനെ ഇപ്പോൾ വിളിക്കൂ. യേശുവിനെ അസഹ്യപ്പെടുത്തരുത്, യേശുവിന് പുകയുടെ ശല്യം കൊടുക്കരുത്, പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ മാറിപ്പോകണം. സ്തോത്രം. പിന്നെ പറഞ്ഞു, മോളെ നിനക്കറിയാമോ, ഇന്ന് ഞാൻ ഈ പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ ഇന്ന് രാത്രി നീ സുഖമായിട്ട് ഉറങ്ങും. സ്തോത്രം. പിന്നെ അത് നിനക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. പിറ്റേന്ന് രാവിലെ പെൺകുട്ടീനെ വിളിച്ചു, സാറേ എനിക്കിന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി, ഞാൻ ശരിയായിട്ട് ഉറങ്ങി. ദൈവത്തിന് ദൈവം ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സത്യമായി യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. യേശു അരികിലേക്ക് വരുന്നു, അവരെ പേടിച്ചു, നിലവിളിച്ചു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ ആഴയെല്ലാം ഹൃദയം പേടികൊണ്ട് വിറയലാണ്ടിരിക്കുന്നുണ്ട്, വിറകൊണ്ടിരിക്കുന്നുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കൾ കൊണ്ട് വിഷമിച്ചിരിക്കുന്നവരുണ്ട്. നാളെ എന്ത് എന്നോർത്ത് മനസ്സ് ദുരിതപ്പെട്ടിരിക്കുന്നവരുണ്ട്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നാളെ എന്ത്? ഇനി എങ്ങനെ മുന്നോട്ട് പോകും? എന്താണ് പോകാൻ വഴി? അത് ഒരു കാര്യം മാത്രമായിരിക്കില്ല, അനേകമനേക വിഷയങ്ങളുണ്ടാകും. മക്കളെക്കുറിച്ചുള്ള അവരാധി, എന്ത് ചെയ്യും? മക്കൾ അവർ ഒരു ബോധവുമില്ലാത്തതുപോലെ കയർത്ത് സംസാരിക്കുന്നു, എന്ത് ചെയ്യും? കയർത്ത് സംസാരിക്കുന്നു. അപ്പനാണെന്നോ അമ്മയാണെന്നോ ബോധമില്ലാതെ കയർത്ത് സംസാരിക്കുന്നു. വചനം പറയുന്നു, അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോടരിയത്ത് കാക്ക കൊത്തിപ്പറിക്കുകയും കഴിയും കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യുമെന്ന്. ഇതൊക്കെ അറിയാം, വചനം വായിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പൻ്റെ നേരെ അല്ലെങ്കിൽ അമ്മയുടെ നേരെ എതിർത്തുനിന്ന് സംസാരിക്കുന്ന മക്കളുണ്ട്. എന്ത് ചെയ്യും? കൊടുങ്കാറ്റാണ്, കൊടുങ്കാറ്റേറ്റ് പിടയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ എളിയവനും ദരിദ്രനുമാണ്, നീ എൻ്റെ ഇടയിലേക്ക് വരണമേ. ഞാൻ ആവശ്യക്കാരനാണ്, നീ എൻ്റെ ഇടയിലേക്ക് വരണമേ. കർത്താവേ, ഞാൻ അത്യാവശ്യക്കാരിയാണ്, നീ എൻ്റെ ഇടയിലേക്ക് വരണമേ. എൻ്റെ നാഥ, നിൻ്റെ അത്ഭുത സാന്നിധ്യം കൊണ്ട് എൻ്റെ ഹൃദയം നിറയണമേ, നിൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം നിറയണമേ. നിൻ്റെ ആ തൃക്കരം ഇപ്പോൾ നാഥ നീ ഒന്ന് ഉയർത്തി ഇപ്പോൾ കൊടുങ്കാറ്റിനെ ഒന്ന് ശാന്തമാക്കണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് നെറിഞ്ഞള്ളി വന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നിങ്ങൾ പറയുമോ? നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവോട് പറയുമോ? കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളെല്ലാം ശാന്തമാക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതകരവിൻ്റെ മേൽ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുമോ? ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ അത്ഭുത നിമിഷങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതപ്പടകിൻ്റെ അരികിലേക്ക് അവിടെ നടന്നു വന്നതിനായി സ്തോത്രം. ഈ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടുന്ന് കാലെടുത്ത് വയ്ക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കരത്തിലോട്ട് പിടിക്കുന്നതിനായി സ്തോത്രം. അപ്പോൾ ഇന്ന് തീരുമാനത്തെ ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ പ്രിയ മക്കളുടെ മേൽത്തൃക്കരം വയ്ക്കണമേ കർത്താവേ. മനസ്സ് വിഷമിച്ചും ഭാരപ്പെട്ടും ആകുലിച്ചിട്ടായിരിക്കുന്നവർക്ക് എൻ്റെ കർത്താവിൻ്റെ സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യണമേ.
എന്റെ കർത്താവ് ഈ സമയത്ത് കടന്നുപോയാൽ നിത്യ സ്വർഗീയ രാജ്യത്തിലെത്തും എന്നുള്ളതായി പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നൽകണമേ. എല്ലാവരെയും അതിനുവേണ്ടി ഒരുക്കണമേ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6 8 2 3 1 1, ഫോൺ 9 1 4 2 3 0 3 0 9 6.